ഹലോ എവറിവൺ വെൽക്കം ടു എ ടി സി എ ടീച്ചിങ് ക്യാപ്സ്യൂൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള ഒമ്പതാമത്തെ ചാപ്റ്ററായ പാർട്ട്സ് ഓഫ് ഹീറ്റ് ഫ്ലൂ ആണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കെ ടെ സയൻസ് കെ ടെ ത്രീ നാച്ചുറൽ സോറി ഫിസിക്കൽ സയൻസ് സെറ്റ് അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കും ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പറയാനുള്ളതാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഞാനിപ്പോൾ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്ത് തീയിൽ വെച്ച് ചൂടാക്കി അപ്പോൾ ഇവിടെ നിന്നുള്ള ഹീറ്റ് ഈ സ്പൂണിലേക്ക് പാസ് ചെയ്യുന്നു അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും ചൂടാവാൻ വേണ്ടി തുടങ്ങും അതോട് അതോടൊപ്പം ഹീറ്റ് ഈ സ്പൂണിൻ്റെ ഇങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്മിറ്റഡ് ആവും അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അതായത് ഹീറ്റ് ഒരു പ്ലേസിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഫ്ലോ ആണ് ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഹീറ്റ് ട്രാൻസ്മിഷന് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് അതായത് ഡിഫറെൻ്റ് ടൈപ്സ് ആദ്യം പറയാനുള്ളതാണ് കണ്ടക്ഷൻ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കണ്ടക്ഷൻ എന്ന് ഇപ്പം ഞാനിവിടെ ഒരു മെഗുതിയെ കത്തിക്കത്തിച്ചിട്ടുണ്ട് ഒരു ആക്സോ ബ്ലേഡും വെച്ചിട്ടുണ്ട് ഈ ആക്സോ ബ്ലേഡും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ പിന്നെ ഒട്ടിച്ചിട്ടുണ്ട് വാക്സ് ഉപയോഗിച്ചിട്ട് പിന്നെ ഒട്ടിച്ച് അപ്പം ഇവിടുന്ന് തീ കത്തുമ്പോൾ ഇവിടെ ഇവിടെ ആണ് ആദ്യം ഹീറ്റാവുക അങ്ങനെ ഇവിടെ ഹീറ്റായി ഫസ്റ്റ് ഹീറ്റായി കഴിഞ്ഞാൽ ഈ ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പിന്ന് ഇവിടുന്ന് വേകും പിന്നെ ഇത് പിന്നെ ഇത് അങ്ങനെ ഹീറ്റ് എവിടം വരെ എത്തും ഇതിൻ്റെ അറ്റം വരെ എത്തും അപ്പോൾ നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസ് കൊണ്ടാണ് ഇപ്പോൾ സോളിഡിനാണ് സോളിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോളിക്യൂൾസ് ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ക്ലോസ്ലി പാക്ക്ഡ് ആണ് അപ്പോൾ ഈ ഒരു ആക്സോ ബ്ലേഡ് ഇവിടെ ഹീറ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള മോളിക്യൂൾസ് ആണ് ഫസ്റ്റ് എന്ത് ചെയ്തത് ഹീറ്റ് റിസീവ് ചെയ്തത് ആ റിസീവ് ചെയ്ത ഹീറ്റ് പിന്നീട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ഇവിടെ മോളിക്യൂൾസ് ഹീറ്റ് റിസീവ് ചെയ്തു അത് അതിൻ്റെ തൊട്ടപ്പുറമുള്ള മോളിക്യൂൾസിന് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഈ ഒരു എൻഡ് വരെ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് മോളിക്യൂൾസിൻ്റെ പൊസിഷനിൽ മാറ്റം ഉണ്ടാകുന്നില്ല അതായത് മോളിക്യൂൾസ് എവിടെയാണോ എവിടെയാണുള്ളത് അവിടെ തന്നെയാണ് ഉള്ളത് പക്ഷേങ്കിൽ അരിയത്തരിയത്തുള്ള മോളിക്യൂൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നുള്ളു ഇങ്ങനെയുള്ള ട്രാൻസ്മിഷനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ടു നൈബറിംഗ് മോളിക്യൂൾസ് അരിയത്തുള്ള മോളിക്യൂൾസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു നോ ആക്ച്വൽ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് മോളിക്യൂൾസ് മോളിക്യൂൾസിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും പൂർ കണ്ടക്ടേഴ്സ് എന്നും ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ അയൺ ഇതൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് അപ്പോൾ പോർ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേക്ക് ലേറ്റ് ബേക്ക് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ പിടിയില്ല ഹാൻഡിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ബേക്ക് ലൈറ്റ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ എത്ര ചൂടാക്കിയാലും ആ പിടി പിടിക്കുമ്പോൾ നമുക്ക് പൊള്ളുന്നില്ല അപ്പോൾ അതൊക്കെ പൂർ കണ്ടക്റ്റേഴ്സാണ് നമുക്ക് കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം ഒരു ഫ്ലാസ്ക് എടുക്കുക ആ ഫ്ലാസ്കിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാഗനേറ്റ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഒരു അലൂമിനിയം ഫോയിലിൽ ചുറ്റുക ഈ അലൂമിനിയം ഫോയിലിൽ എന്ത് ചെയ്യുക ഒരു പിന്നാട്ടം വെച്ച് ചെറിയൊരു ഹോളും ഉണ്ടാക്കുക അങ്ങനെ ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചുറ്റി അലൂമിനിയം ഫോയിൽ നമ്മൾ ഒരു ഫ്ലാസ്കിൻ്റെ ഇവിടെ ഇട്ടുകൊടുക്കുക എന്നിട്ടിത് ചൂടാക്കാം ചൂടാക്കി കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡിസോൾവ് ചെയ്ത ഒരു വാട്ടർ നമുക്ക് ഇങ്ങനെ സൈഡ് മേലോട്ടേക്ക് പൊന്തുന്നത് കാണാം അപ്പോൾ എനിക്കിതിങ്ങനെ സൈഡിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടപ്പോൾ ഇവിടെയായിരുന്നു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡിസോൾവ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത് അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഈ മോളിക്യൂൾസ് മേലോട്ടേക്ക് മൂവ് ചെയ്ത് എന്നിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇല്ലാത്ത മോളിക്യൂൾസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കാരണം കൊണ്ടാണെങ്കിൽ നമ്മളതിനെ കൺവെക്ഷൻ എന്നാണ് പറയുക കൺവെക്ഷൻ മീൻസ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ട്രാൻസ്ഫർ പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഇതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ കൺവക്ഷനിൽ എന്ത് സംഭവിക്കുന്നില്ല മോളിക്യൂൾസിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല കൺവെൻഷനിലെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൺവെൻഷൻ പ്രോസസ്സിലൂടെയാണ് ലിക്വിഡ്സിലും ഗ്യാസസിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്കറിയാം ലിക്വിഡ്സിലും ഗ്യാസസിലും മോളിക്യൂൾസ് ലൂസ്ലി പാക്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി നമുക്ക് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം ഒരു തീ കത്തുന്ന അടുപ്പിൻ്റെ അരിയത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തനുഭവപ്പെടും ഹീറ്റ് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടാറുണ്ട് ഇവിടെ ഈ വിറക് കത്തുമ്പോൾ ഇവിടെയുള്ള ചൂടായിട്ടുള്ള എയർ മേലോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഭാഗത്തേക്കല്ല മൂവ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ സൈഡിൽ നിന്നാലും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇത് കണ്ടക്ഷനോ അല്ലെങ്കിൽ കൺവെക്ഷനോ കാരണമല്ല ഈ ഒരു ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇത് റേഡിയേഷൻ വഴിയാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് അതായത് റേഡിയേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എ മീഡിയം ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനാ റേഡിയേഷൻ എന്ന് പറയും അപ്പം റേഡിയേഷനിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം ഒരു മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ ഹീറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സണ് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് സ്പേസ് വഴി ഏർത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെ മീഡിയം ഒന്നും തന്നെ ഇല്ല അതേപോലെ നമ്മുടെ ഇൻക്യുബേറ്റർ എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻകുബേറ്ററിലുള്ള ലൈറ്റ് ബൾബിൻ്റെ ലൈറ്റ് മുട്ടയിലേക്ക് എത്തുന്നത് ഇതൊക്കെ റേഡിയേഷൻ വഴിയാണ് നടക്കുന്നത് അതായത് റേഡിയേഷനിൽ എന്തിൻ്റെ ആവശ്യമില്ല മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല പക്ഷേ എങ്കിൽ കണ്ടക്ഷനിലും കൺവെക്ഷനിലും എന്തിൻ്റെ ആവശ്യമുണ്ട് മീഡിയത്തിൻ്റെ ആവശ്യം ഉണ്ട് നമ്മൾ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ ഇതിര മൂന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺവക്ഷനില് സോളിഡ്സിലാണ് നടക്കുന്നത് അതായത് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല മോളിക്യൂൾസ് മൂവ് മോളിക്യൂൾസ് മൂവ്മെന്റ് നടത്തേണ്ട ആവശ്യം ഇല്ല പക്ഷെ കൺവെൻഷനിലാണെങ്കിൽ ഗ്യാസസും ലിക്വിഡ്സിലാണ് നടക്കുന്നത് ഇവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇനി റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ മൂവ് ചെയ്യൽ ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ മീഡിയം ആവശ്യമില്ല നോ മീഡിയം അപ്പം ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് എന്താണെന്ന് നോക്കാം നമ്മളൊരു സോളിഡിന ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോളിഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബൾബിനെ നമ്മൾ എന്ത് ചെയ്തു ഒരു ബൾബ് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു ഇവിടെ നമ്മളൊരു അലൂമിനിയം ഷീറ്റ് വെച്ച് രണ്ട് അലൂമിനിയം ഷീറ്റിങ്ങനെ മുറിഞ്ഞിട്ടുള്ളത് വെച്ച് അതിൻ്റെ ശേഷം ഈ അലൂമിനിയം ഷീറ്റിനെ ഞാൻ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും ഗ്ലോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും ഈ ഹീറ്റ് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തെന്ന് വിചാരിക്കേ റിമൂവ് ചെയ്താൽ ഇത് ഗ്ലോ ചെയ്യുന്നത് നിൽക്കും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അലൂമിനിയം ഷീറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് രണ്ട് ഷീറ്റും ടച്ച് ചെയ്യും അങ്ങനെ ഇവിടെ ഇലക്ട്രിസിറ്റി മുഴുവനായിട്ട് പാസ് ചെയ്യും ക്ലോസ്ഡ് സർക്യൂട്ട് ആവും ആ കാരണം കൊണ്ടാണ് ഇവിടെ ബൾബ് ലൈറ്റ് കത്തുന്നത് അപ്പോൾ നമുക്ക് പറയാം സോളിഡ്സ് നമ്മൾ ഹീറ്റ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യുമെന്ന് ഇനി നമുക്ക് ലിക്വിഡിലെ തെർമൽ എക്സ്പാൻഷൻ നോക്കാം നോക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കുക ഈ ഇഞ്ചക്ഷൻ ബോട്ടിലേക്ക് കളേഡ് വാട്ടർ ഫില്ല് ചെയ്യാം അപ്പോൾ കളേഡ് വാട്ടർ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നു എന്നിട്ട് ഇതിൻ്റെ ലിഡിന് ഒരു ചെറിയ ഹോൾസ് വെക്കുക അതിലേക്ക് നമ്മൾ പെന്നിൻ്റെ റീഫ്ലറി ഇൻസേർട്ട് ചെയ്യുക അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീക്കർ എടുക്കുക ആ ബീക്കറിലേക്ക് നമ്മുടെ ഈ ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ വെക്കുക ഇതിൽ കുറച്ച് ചൂടുവെള്ളവും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ വെക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള കളേഡ് വാട്ടർ ഈ റീഫ്ലർ റീഫിലറുമായി പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ തെർമൽ എക്സ്പാൻഷനാണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ ലിക്വിഡിന ഹീറ്റ് ചെയ്താൽ ലിക്വിഡും എക്സ്പാൻഡ് ചെയ്യും അതാണ് ഇവിടെ നടുന്നത് നമ്മുടെ ഹീറ്റ് ആയിട്ടുള്ള വാട്ടറിലേക്ക് ഇത് വെച്ചപ്പോൾ നമ്മുടെ ഇഞ്ചക്ഷൻ ബോട്ടിലുള്ള വാട്ടറിൽ എന്ത് സംഭവിച്ചോ ഹീറ്റായി അപ്പോൾ റീഫില്ലറിലുള്ള വാ വാട്ടറ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മളിത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷന് കോൺട്രാക്റ്റ് ആണ് അവിടെ നടക്കുക അതായത് നോർമൽ പൊസിഷനിലേക്ക് തന്നെ മാറും നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് തെർമോമീറ്റർ നമുക്കറിയാം മെയിൻലി ടു ടൈപ്പ് ഓഫ് തെർമോമീറ്ററാണ് ആണുള്ളത് ക്ലിനിക്കൽ തെർമോമീറ്റർ ക്ലിനിക്കൽ ആണ് നമ്മൾ പനിയൊക്കെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളതാണ് ലബോറട്ടറി തെർമോമീറ്റർ അപ്പോൾ ഈ തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് ആണ് അതായത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് അതായത് ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിങ് അതായത് നമ്മൾ ഒരു തെർമോമീറ്റർ എടുത്ത് ചൂടുള്ള വസ്തുവിൻ്റെ മേലെ വയ്ക്കുകയാണെങ്കിൽ അതിലുള്ള മെർക്കുറി നമുക്ക് എന്ത് ചെയ്യാൻ കാ എന്ത് ചെയ്യുന്നത് കാണാം മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ആ ചൂടുള്ള ചൂടുള്ളടുത്തു നിന്നും ആ തെർമോമീറ്റർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ആ ലിക്വിഡ് താങ്ങുന്നതും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ലിക്വിഡ് ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയും അതേപോലെ തണുപ്പിക്കുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് നമ്മൾ തെർമോമീറ്റേഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് അപ്പോൾ ഈയൊരു ചാപ്റ്റർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇത് പാർട്ട് വണ് പാർട്ട് ടു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു എവറി